ഓം ശ്രീ മഹാഗണപതേ നമഃ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് കൊല്ലമായി നിർത്തിവെച്ചിരുന്ന സപ്താഹജ്ഞാനയജ്ഞം, അതായത് എല്ലാ കൊല്ലവും പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധിച്ച് സപ്താഹജ്ഞാനയജ്ഞം നടത്താറുണ്ട്. അപ്പോൾ കോവിഡ് മുഖാന്തരമോ മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നിർത്തിവെച്ചിരുന്ന ഈ 2020 നടന്ന സപ്താഹത്തിന് ശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ 2022-23-24 കാലഘട്ടത്തിൽ ഞങ്ങൾ ഉപദേശക സമിതി അധികാരമേറ്റതിന് ശേഷം ആദ്യമായി നടത്തുന്ന ഒരു ബഹുർത്തായ പരിപാടിയാണ് ഈ സപ്താഹജ്ഞാനം. ജനുവരി 26 പുനഃപ്രതിഷ്ഠാ വാർഷികമായിരുന്നു. ആ പുനഃപ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ ഈ ഒരാഴ്ച സപ്താഹജ്ഞാനം നടത്താൻ തീരുമാനിക്കുകയും വളരെ വിജയകരമായി ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഭക്തജന പങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മളിത് നടത്തി തീർന്നത്. തീർച്ചയായിട്ടും എല്ലാ കൊട്ടാരക്കരയിലെ ഭക്തജനങ്ങൾക്കും മഹാഗണപതിയുടെ എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടിയാണ് ഈ സപ്താഹയജ്ഞം നമ്മളിവിടെ നടത്തിയത്. ഈ സപ്താഹ യജ്ഞ പരിപാടി 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വലിയൊരു ഗുണം ഉണ്ടാകും എന്നാണ് പറയുന്നത്, ഐതിഹ്യമൊക്കെ പറയുന്നത്. അതിനനുസരിച്ച് തന്നെ അതിൻ്റേതായിട്ടുള്ള പവിത്രതയോടുകൂടി തന്നെയാണ് നമ്മളിവിടെ നടത്തുക. ഗുരുവായൂര് ഈ സപ്താഹയജ്ഞം, അതായത് നമ്പ്യാർ സാറിനോട് ചേർന്ന് സപ്താഹയജ്ഞം നടത്തി പരിചയമുള്ള ശ്രീമാൻ CP നായർ അവരുകളാണ് ഈ സപ്താഹയജ്ഞത്തിൻ്റെ ആചാര്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് പേരുകൂടുണ്ട്. അപ്പോൾ അവരാണ് ഈ പിന്നെ വിജയലക്ഷ്മി ടീച്ചറും കൂടെ വന്ന ആളുമെല്ലാം ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അവരെല്ലാ വിധത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങളിലൂടെ തന്നെയാണ് സപ്താഹജ്ഞം തീർന്നത്. അതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും പുനഃപ്രതിഷ്ഠാ വാർഷികം ഉൾപ്പെടെയുള്ള ഈ 8 ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് അന്നദാനം നടത്തിയിരുന്നു. അതിൽ അന്നദാനം എന്ന് പറയുന്നത് ചെറിയ 2500 പേർക്ക് ഉച്ചയ്ക്ക് ഊണ് പായസം സഹിതയുള്ള നല്ല ഉപനിർമ്മിതമായ ഊണും രാവിലെ പിന്നെ പ്രാതൽ ഇഡലി മുതലാളിലെല്ലാം വൈകിട്ട് ചായ ഉൾപ്പെടെയാണ് നമ്മൾ നടത്തിയത്. യാതൊരു ലോഭവുമില്ലാതെ നമ്മളെ സഹായിക്കാനും നമ്മളോടൊപ്പം നിൽക്കാനും പിന്നെ ഈ അന്നദാന സമർപ്പണം നടത്താൻ വേണ്ടിയിട്ടുള്ള ആളുകൾ മുന്നോട്ട് വന്നതുകൊണ്ട് കൂടിയാണ് നമ്മളിത് നടത്തിയത്. യാതൊരു സംശയമില്ല, ഇത് കൊട്ടാരക്കര നിവാസികൾക്ക് ഒരു അനുഗ്രഹമായി തീരും, അതിന് യാതൊരു സംശയമില്ല. അതിന് ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലുള്ള എല്ലാ ആചാരങ്ങളും മറക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ എല്ലാ ശ്രമവും വിജയിക്കും. മഹാഗണപതി ഞങ്ങളോടൊപ്പം ഉണ്ട്, നാട്ടുകാർ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവിധ മഹാഗണപതിയുടെ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.